ഹലോ മക്കളെ, മമ്മി എന്ന് വന്നിരിക്കുന്നത് ദേ കണവ, അതായത് കൂന്തൽ. കൂന്തൽ ക്ലീൻ ചെയ്താണ് നമ്മൾ മേടിച്ചത്. എന്നാലും നമ്മൾ മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി കട്ട് ചെയ്ത് കഴുകിയൊക്കെ എടുക്കണം. അപ്പം ടെക്നോ ചാലക്കുടിയിൽ നിന്ന് മേടിച്ചുകൊണ്ടെന്താണ് മീൻ മേടിച്ചിരിക്കാൻ പറഞ്ഞ് വിട്ടപ്പോൾ കൊണ്ടുവന്നതാണിത്. അപ്പം ദേ ഇത്രയും ഇനി കട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മമ്മി അത് ചെയ്തു. അപ്പം നമുക്ക് ഈ കൂന്തലൊക്കെ നമുക്ക് വെള്ളപ്പുഴൊക്കെ കിട്ടണതല്ലേ, കണവ എന്നും പറയും ഇതിനെ, കൂന്തൽ എന്നും പറയും. അപ്പം ക്ലീൻ ചെയ്ത മേടിച്ചുകൊണ്ട് നിന്നുകൂടി നമ്മൾ നന്നായി നുറുക്കി ക്ലീൻ ചെയ്ത് റോസ്റ്റല്ല നേരിയ ഗ്രേവി തക്കാളിയൊക്കെ ഇട്ട് നമ്മ വെക്കണ സ്റ്റൈലിൽ അങ്ങനെ വെക്കാന്ന് മമ്മി വിചാരിച്ചേക്കണേ. അപ്പം അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതേ മമ്മി ദേ കൂന്തൽ മേടിച്ചുകൊണ്ടെന്ന്, റോയിൽ മേടിച്ചുകൊണ്ടെന്ന്. അപ്പം അതേ മമ്മി അത് അരിഞ്ഞെടുക്കണം. പിന്നെ തലയുണ്ടായി ഒരുപാട്, ഇത്ര അല്ലാത്തതൊക്കെ അമ്മൂസെ തക്കു തിന്ന്. അപ്പൊ അത് കാണിക്കാട്ടോ നമുക്ക്. അപ്പൊ ഇത് ഇത്ര അല്ലാത്തത് അവൻ തിന്നു. അപ്പൊ ഇത് ഞാൻ എടുത്തു വെച്ചേക്കണം അതിന് കൊടുക്കാൻ. ഇത് അതിന് മീൻ ഭയങ്കര ഇഷ്ടം. മീൻ ഇവിടെ മേടിക്കല് ഇത്തിരി കുറവാണ്. ഇവർക്ക് ടെക്നോന് ചിക്കൻ വേണ കാരണം, അപ്പൊ പിന്നെ എന്തെങ്കിലും വേറെ തട്ടിക്കൂട്ടുകറി, ചിക്കൻ അവന് വേണം. അപ്പൊ എന്തെങ്കിലും തട്ടിക്കൂട്ടുകറി നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പൊ മീൻ മേടിക്കല് വെല്ലപ്പുഴ, അതിനാണെന്നുണ്ടെങ്കിൽ മീൻ കിട്ടണം. ഇത് കൊണ്ടുവന്നപ്പോ തന്നെ പരാക്രമം കാണിച്ചതേ, പരാക്രമം ഇവിടെ കിടക്കണ്ട്. ഭക്ഷണൊക്കെ കഴിച്ച് ആ തിന്ന് ആ കിടന്നോട്ടെ ഇനി. അപ്പൊ അത്ര അല്ലാത്തതൊക്കെ തിന്ന് ഭയങ്കര ഇത് മണം കേട്ടോണ്ട് കൂടി അങ്ങോട്ട് ഉണ്ടല്ലോ പരാക്രമം പിടിച്ച്. ആ പരാക്രമം പിടിച്ച് വന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വേഗം എന്ത് ചെയ്ത് അതൊക്കെ വെച്ച് കൊടുത്തു തിന്നട്ടെ. ബാക്കിയുള്ളത് മമ്മി ദേ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് മമ്മി നുറുക്കിയെടുക്കണം. ഇനി നന്നായി കഴുകി ചെയ്തെടുക്കണം. അപ്പം ഇത് വൈകിയത് മമ്മി ആദ്യം അരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചല്ലേ കാണിച്ചുള്ളൂ എന്ന് മക്കൾ പറയരുത്. എന്താണെന്ന് വെച്ചാൽ അമ്മൂസ് ഇപ്പോഴാണ് വന്നത്, മമ്മിക്ക് ഇത് എടുക്കാൻ അറിയില്ല. അമ്മൂൻ്റെ കയ്യിലായിരുന്നു ഫോണും ഇത്, മമ്മിയുടെ ഫോണിൽ എടുക്കാൻ പറ്റില്ല. അപ്പം അമ്മു വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് മമ്മി കാണിക്കുന്നത്. അത് അമ്മു വരുമ്പോൾ ഒരു ആറുമണി ഒക്കെ, അഞ്ചരക്ക് അവിടെ നിന്ന് ഇറങ്ങും, മാളയിൽ നിന്ന് ഇവിടം വരെ വരണ്ടേ, അപ്പം ആറുമണിയൊക്കെ ആകും. അപ്പം ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്ക് ഇതൊന്നും കാണിക്കാം. കുറച്ച് മമ്മി അരിഞ്ഞ് കഴിഞ്ഞ് എന്നാലും ബാക്കിയുണ്ട്, അപ്പം അത് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ മമ്മി എന്നും പറഞ്ഞുകൊണ്ട് ആൾ വന്ന് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിച്ചിട്ടില്ല, പച്ചവെള്ളം എടുത്ത് കുടിച്ചയാൾ, എന്നിട്ട് പിന്നെ വന്ന് നിൽക്കണതാണ്. അപ്പം മമ്മി ഇതിങ്ങനെ അരിഞ്ഞെടുക്കേണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അരിഞ്ഞ് കഴിഞ്ഞ് എല്ലാവരും റെഡിയാക്കണതൊക്കെ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ അമ്മൂന് ഇന്നലെ മമ്മി നെയിൽ ആർട്ട് ഇട്ട് കൊടുത്തു, അതും ആ അതും ഒന്ന് മക്കൾ കണ്ടോ. മമ്മി മമ്മി ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ടെക്നോ ഇന്നലെ പോയി ഞങ്ങൾക്ക് ക്യൂടെക്സ് മേടിച്ചുണ്ടെന്ന്. അപ്പം മമ്മി മമ്മി അമ്മൂന് ഇട്ട് കൊടുത്ത്, മമ്മി ഇട്ടത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും മാറ്റി നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം ഇനി ഇത് ക്ലീൻ ചെയ്ത് ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടിയത് നമ്മൾ അരിയണത് കാണിച്ച്. ഇനി ഇത് കഴുകി വാരി എടുക്കുന്നതൊന്നും മക്കളെ കാണിക്കണ്ടല്ലോ. ഇനി മമ്മി കറി വെക്കുന്നതാകുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഹലോ മക്കളെ. അപ്പം അതേ മമ്മി ദേ സാധനം കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വെള്ളമില്ലാണ്ട് വെള്ളം പിഴിഞ്ഞ് കുക്കറിലിട്ട് ഒരടിയടിക്കണം. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ, കക്കിറച്ചി, ഈ കൂന്തൽ ഇതൊക്കെ കുക്കറിലിട്ട് ഒരടിയടിച്ചിട്ട് വെച്ച് എടുക്കണം. അല്ലാണ്ട് നമ്മൾ നേരെ റോസ്റ്റ് ചെയ്തെടുത്താൽ വേകില്ല. ഈ സാധനങ്ങൾ അങ്ങനത്തെ ഒരു വേവ് ഉണ്ട്, ആ വേവ് അനുസരിച്ച് എടുക്കണം. അപ്പം കുക്കറിലിട്ട് ചെമ്മീൻ, അതെ ചെമ്മീനും കക്കിറച്ചിയും ഈ കൂന്തലും കുക്കറിലിട്ട് അടിച്ചിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നന്നായി വെന്ത് കിട്ടും, എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി, ഒരു പേരിന് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ് കുക്കറിലിട്ട് ഇത് വാരി അങ്ങോട്ട് ഇടാം. ഇത് കഴുകി മമ്മി ക്ലീൻ ചെയ്ത് വെച്ചേക്കണതാണേ. ഇതങ്ങോട്ട് വാരി ഇട്ടാം, വെള്ളമില്ലാണ്ട് ഇട്ടാൽ മതി. വെള്ളമില്ലാണ്ട് വാരി ഇട്ടിട്ട് റോയലിൻ്റെ ചിക്കൻ അവിടെ കുക്കായി, വാരി ഇട്ടിട്ട് ഒട്ടും വെള്ളം വേണ്ട, ഇതിനകത്ത് വെള്ളം ഉണ്ട് പോലെ
ഇതിൻ്റെ വെള്ളം വരും. അപ്പം ഇട്ട് ഒന്ന് തിരുമ്മി കൂട്ടി അടപ്പത്ത് വയ്ക്കുക. ഒരു വിസിലടിച്ചാൽ മതി. ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കണ്ടേ, അപ്പം അതിനകത്ത് കിടന്ന് വേകും. അപ്പം നമുക്ക് തിരുമ്മി കൂട്ടി മൂടി, ഒട്ടും വെള്ളം ഇപ്പോൾ മമ്മി ഇട്ടിട്ടില്ല. ഇതിൽ വെള്ളം വന്നോളും, ഇതിൽ കക്കിറച്ചിൽ അതിലൊക്കെ തന്നെ വെള്ളം വരും. അപ്പം മക്കളെ, മമ്മി ഇത് അടപ്പത്ത് വെക്കിട്ടേട്ടാ. ഇതണ്ട വെള്ളമായി തുടങ്ങി, ഇത് വെള്ളം കൂടുന്ന തോന്നണം. ഇത് എങ്ങനെ പിഴിഞ്ഞ് മാറ്റാനും പറ്റില്ലാത്ത. അപ്പം അത് നമുക്ക് മൂടി അടപ്പത്ത് വയ്ക്കാം. ഒറ്റ വിസിലടിക്കാം. ഇത് ഇവിടെ അങ്ങനെ കൂന്തൽ കാര്യമായിട്ട് കിട്ടൂല. ഞാനൊരു ദിവസം ഞങ്ങളുടെ മീൻ ചേച്ചിനോട്, മീൻ കൊണ്ട് തന്നെ ചേച്ചിനോട് പറഞ്ഞിരുന്നു കൂന്തൽ കിട്ടിയതിന് കൊണ്ടുവന്നോളൂ കൂട്ടാന്ന്. ഈ കൂന്തലിൻ്റെ ഉള്ളിൽ എന്തോ നിറച്ചിട്ടൊക്കെ ഇറ ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്യാണ്ട്. അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ നിറച്ചും കൊണ്ടേ ഫില്ലിങ് ഇതാ ചെയ്ത് ആ അങ്ങനെയൊക്കെ എടുക്കും. പക്ഷെ അത് സൂക്ഷിക്കണം, പൊട്ടി തെറിക്കും, ചാൻസ് ഉണ്ട്. അപ്പം ഇനിയിത് വിസിലടിക്കട്ടെ, എന്നിട്ട് ബാക്കി മമ്മി കാണിച്ചു തരാം. ഓക്കെ. അപ്പം മക്കളെ, നമുക്ക് ദേ ഒരു വിസിലടിച്ച് മമ്മി എടുത്തിട്ടുണ്ട്. എന്നിട്ടും അതിനകത്ത് വെള്ളം നമുക്ക് ഇഷ്ടം പോലെ വെള്ളം. ഇനി അത് കിടന്ന് നമുക്ക് ചീഞ്ചട്ടി അത് റെഡിയാക്കി എടുക്കണം. ഇനി വറ്റിച്ച് റോസ്റ്റ് ചെയ്ത് ചീഞ്ചട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ അമ്മ അതിനകത്ത് തന്നെയാണ്. ചീഞ്ചട്ടി എന്നല്ലേ പറയുക നിങ്ങൾ, ചീനച്ചട്ടി അല്ലേ. ആ അപ്പം ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, പൊടി എടുത്തിട്ടില്ല മമ്മി, ബാക്കി എല്ലാ സാധനങ്ങളും. ഒരു ചെറിയ തക്കാളി, രണ്ട് സവോള, പച്ചമുളക് നാലെണ്ണം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത്, ഇതൊക്കെ ഇട്ട് അങ്ങോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് റെഡിയാക്കാം. അപ്പം ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിടാം അല്ലേ, ഇതിടാം. ഇന്നലെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, അപ്പം ഇന്ന് അബദ്ധം നമുക്ക് മാറ്റാം. ആദ്യം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റല്ല ക്രഷ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ പച്ചമുളകും സവോളയും ഇടാം അല്ലേ. അപ്പം നമ്മൾ ചെയ്യണത് ഓരോ ഇത്, ഞാൻ ഈ കൂന്തൽ കിട്ടി കഴിഞ്ഞാലെങ്കിലും ഫ്രൈ ചെയ്യണത് റോസ്റ്റ് ചെയ്യണതൊന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ കുറച്ച് ദിവസമായി ഞങ്ങളുടെ മീൻകാരി ചേച്ചിനോട് പറയണേ, പക്ഷെ ചേച്ചിക്ക് കിട്ടിയില്ല. കിട്ടിയാൽ ചേച്ചി കൊണ്ടുവന്ന് തരും എങ്ങനെ ചെയ്യാനും. ഇന്ന് ഇപ്പോൾ റോയിൽ പോയി വീണപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ നല്ല സമയമുണ്ട്, ക്ലീൻ ചെയ്തത് മേടിച്ചുണ്ടെന്ന് അത് കാരണം രക്ഷപ്പെട്ടു. ആ അങ്ങനെ അതന്നെ, അങ്ങനെ കുറേ ഇതുണ്ട്. ഇനി നമുക്കപ്പോൾ ഇതിടാലേ, സവോള ഇടാലേ, സവോള പച്ചമുളകും. പച്ചമണം മാറി ലേശം ഉപ്പിടാം. അപ്പം വേഗം എന്താ പറയുക, ആ ഉപ്പിടുമ്പോൾ ലേശം വേഗം. അപ്പം ദേ വഴണ്ട് വരണുള്ളൂ, വഴറ്റി വരണുള്ളൂ. അപ്പം നമ്മൾ ഏതായാലും കൂന്തൽ റോസ്റ്റ് ഫ്രൈ അല്ല, റോസ്റ്റ് അല്ലേ. റോസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കണം എന്ന് മമ്മിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതൊക്കെ കാണാത്തതല്ലേ അപ്പ. അപ്പം അത് കാണിച്ചതാണ്. പിന്നെന്താ പറയുക, ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാ. റോൾ കിടന്ന് നോക്കി, റോളിന് ഇനി ഒന്ന് കുളിപ്പിക്കണം. ചവിട്ടിയുടെയും അടുക്കളയിലെ ടൈലിൻ്റെ കളറും റോളുവിൻ്റെ കളറും ഒക്കെ ഒരുപോലെ. റോളുവിന് ഇനി ഒന്ന് കുളിപ്പിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പറ്റണല്ല, ഭയങ്കര ചൂട്, വയർത്ത് പോകണം, വയർത്താ പോണേ. ഇതുണ്ടാ ആകെ
അപ്പം മക്കളെ ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തക്കാളി ഇടാം നമുക്ക്. ഇത്രയാൽ മതിയല്ലേ, നല്ലപോലെ കറുത്ത കളറാകണ്ട. തക്കാളി ഇടാം. തക്കാളി ഒന്ന് നന്നായി വാടി കഴിഞ്ഞുമ്പോൾ മുളക് പൊടി ഇടണം. ഒന്ന് വാടി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല കുറച്ച്, മല്ലിപ്പൊടി പറഞ്ഞില്ലേ, കുരുമുളക് പൊടി, ആ നാല് പൊടികൾ ഇടണുള്ളൂ. എന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം മക്കളെ തക്കാളി ഒരുവിധം പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം അങ്ങോട്ട് തട്ടാം. മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ കുറേശ്ശേ ഉള്ളൂ. ഇത് ഒരു ടീസ്പൂൺ, ഇത് കാൽ ടീസ്പൂൺ, ഇത് കാൽ ടീസ്പൂൺ, ഇത് കാൽ ടീസ്പൂൺ, ഇത് ഒരര ടീസ്പൂൺ ഒക്കെ കൂടി അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. എന്താകും എന്തോ അതിന്, ഈ കൂന്തല് നല്ല വെള്ളോ, നല്ല വെള്ളമാണ്. ഇത് ഇടട്ടെ മമ്മി. അപ്പം മക്കളെ, അയ്യോ ചിരി ഇട്ടതാണ് ഇത്, കണ്ട. ഇനി ഇതിനകത്ത് കിടന്നത് ഫ്രൈ ആകട്ടെ അല്ലേ. കൂന്തല് അല്ലെങ്കിൽ നല്ല വെള്ളോ. ഇതിവിടെ കിടന്ന് റോസ്റ്റ് ആകണം. അപ്പം മക്കളെ ഇങ്ങനെയാണ് നമ്മുടെ കൂന്തൽ റോസ്റ്റ്, ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകട്ടെ, റോസ്റ്റ് ആകട്ടെ. എന്നിട്ട് മമ്മി കാണിച്ചുതരാം. അപ്പോഴത്തേനും ഓയില് ജോലി കഴിഞ്ഞ് വരും. അപ്പം നമ്മൾ എടുക്കും, കറി എടുക്കുമ്പോൾ കാണിച്ചുതരാം. ഏ അപ്പം മക്കളെ, ദേ കൂന്തൽ റോസ്റ്റ് റെഡി. നോയില് ചോറ് തിന്നാൻ വന്നു. അപ്പം നമുക്ക് കൊടുത്തു നോക്കാം, നോയലിന് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇല്ല, നീ വന്നിട്ട് നോക്കാനല്ലേ ഞങ്ങൾ നിൽക്കണേ. വേറെ ആരും തിന്നില്ലല്ല. എങ്ങനെയുണ്ട്? ആ അത് കേട്ടാ മതി. അപ്പൊ മക്കളെ, ഇത് എങ്ങും കണ്ടതല്ല, ഇത് എന്റെ സ്വന്തം റെസിപ്പിയാണ്. ഇതെന്റെ സ്വന്തം റെസിപ്പി, എങ്ങും കണ്ടതല്ല. മമ്മിയുടെ ആ ഒരു ഇത് എന്നുവെച്ചാൽ മുന്നേ ഒക്കെ വെച്ച് ശീലമുള്ള കാരണം കൊണ്ട് അങ്ങനെ ഞങ്ങൾ വെച്ച്. അപ്പൊ അതിൻ്റെ പേയല്ലേ. അപ്പൊ ഒരു ഇതില് വ്ളോഗില് നോയൽ ചേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ്, അത് നോയൽ ചേട്ടനെ, നോയൽ ചേട്ടനെ കാണാഞ്ഞത് വേറെ ഒന്നല്ല മക്കളെ, അമ്മും മമ്മിയും കൂടിയാണ് എടുത്തേ ആ വീഡിയോ. അത് ഏതിലാർന്ന്? പാലൂർക്ക്, പെസകാപ്പവും പാലൂർക്കിലാർന്ന്. അത് ഞങ്ങയാണ് എടുത്തേ, ഇതും ഞങ്ങ എടുത്ത്. ഇപ്പം അതേ നോയൽ ഭക്ഷണം കഴിക്കാൻ വന്ന്, നോയൽ ചേട്ടനെ കാണാൻ ഇഷ്ടമുള്ളൊരിതേ കണ്ടോ. അപ്പം വീഡിയോ, ചെറിയൊരു വീഡിയോ, കൂന്തൽ ഫ്രൈ വീഡിയോ, കൂന്തൽ റോസ്റ്റ് വീഡിയോ. അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.